എന്റെ എക്സ് ഹസ്ബൻഡ് ഗ്ലാസിന്റെ ഇതാ. അപ്പൊ പുള്ളി കച്ചവടമൊക്കെ തുടങ്ങുന്ന സമയത്തായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് കിട്ടിയ കച്ചവടം എന്ന് പറയുന്നത് ഏതോ എന്റെ പരിപാടിക്ക് പോയി, ഏതോ ഒരു അവിടെ വന്ന ഏതോ ഒരു വണ്ടി എന്റെ ചില്ലി പോയി. അപ്പൊ പുള്ളിക്ക് നല്ല കച്ചവടം കിട്ടുമായിരുന്നു. പുള്ളി പറഞ്ഞു, നിന്റെ ഏതെങ്കിലും പരിപാടിയുടെ അടിയിൽ അടുത്തു പോയിട്ട് ഇത് ഞാനൊരു കട വെച്ചാലും നല്ല ബിസിനസ്സായിരുന്നു. കാരണം വണ്ടികൾ ഏതായാലും പോലീസിൽ അത്തിച്ചാർജ്, എന്തെങ്കിലും വണ്ടി പൊട്ടി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ നല്ല ഗ്ലാസ് കച്ചവടം കിട്ടിയിരുന്നു. ഇതൊരു നല്ല ഓർമ്മയായിരുന്നു കേട്ടോ എനിക്ക്. നമ്മുടെ ഒരു കൂട്ടുകാരൻ മണിച്ചേട്ടന്റെ വേഷം താടിയൊക്കെ വെച്ച് വരാന് ചേരം താമസിച്ചപ്പോ രണ്ട് പാട്ട് കൂടുതൽ ഇട്ടോട്ടെ എന്ന് ചോദിച്ചു. അന്ന് പുള്ളിക്ക് ഈ ഉമിക്കരിയാണ് സാധനം താടിയായിട്ട് വെക്കണേ. അന്ന് പുള്ളി ഈ ചായപ്പൊടിയാ വെച്ചത്. പുള്ളി വന്നിട്ട് ഒരു പാട്ട് കഴിഞ്ഞ്, രണ്ട് പാട്ട് കഴിഞ്ഞ്, മൂന്ന് പാട്ട് കഴിഞ്ഞപ്പോ ഞാൻ നോക്കുമ്പോ ചായപ്പൊടിയല്ലേ വെച്ചാണ്, ഇതിലെ കട്ടൻ ചായ ഒഴുകുക. ഇല്ലാത്ത സ്വാഭാവികമായിട്ടൊരു സാധനമാണ് ആലച്ചൂടുവെള്ളത്തിന്റെ കപ്പും കൂടെ വെക്കുമായിരുന്നു. ആ പിന്നെ പക്ഷെ ഇതിലെ വന്ന ചായ ഇതിലെ പോയി. പക്ഷെ ഇതിലെ വന്ന ചായ പുള്ളി ഇങ്ങനെ കുടിക്കുകയും ചെയ്തു. ഒരു സ്ട്രോങ് ഓഡിയൻസ്, ഓഡിയൻസ് ദൈവത്തെ ഓർത്ത് ഇമോഷണൽ ആകരുത്. ഒരു കട്ടം കൊടുത്താൽ തീരാതെ കേസ് അത്രേ ഉള്ളൂ. അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനിന്ന് വളരെ പഴകിയ, എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും ഉത്തരം പറയാൻ എളുപ്പത്തിൽ എന്റെ വക ഒരു ചോദ്യം. മരം വളർത്തുന്നത് എന്തിനാണ്? മണ്ണൊലിപ്പ് തടയാൻ. മണ്ണൊലിപ്പ് തടയാൻ മീശ വളർത്തുന്ന പറയൂ ഓഡിയൻസ്, മീശ വളർത്തുന്ന എന്തിനാണ്? മൂക്കൊലിപ്പ് തടയാൻ. കറക്റ്റ്, പാർക്കാണ് സമ്മാനം. ആകെന്ന് പറഞ്ഞ ഇവിടെ വരും. നല്ല പറഞ്ഞില്ല, ചോദ്യങ്ങളൊന്നും കഴിവുള്ള കുട്ടിയാളെ വന്നു നിൽക്കുന്നത് അച്ഛനറിഞ്ഞില്ല. ഇത് ഇത്രയും ക്ലാസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്റെ കയ്യിലുള്ളൂ. ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണം ഞാൻ മറന്നു പോയിട്ടില്ല, ഒരെണ്ണം ഓർത്തിരുന്നു. നിൽക്കട്ടെ, അടുത്ത കഥയിലേക്ക്. ഈ കഥയോ നിങ്ങൾ പറയുമ്പോ ഞാൻ ഓർത്തോർത്ത് പറയാം. പിന്നെ ഞാൻ ഡെയിലി, അതായത് ഒരു റെസ്റ്റ് ഇല്ലാത്ത സമയം, ഏഞ്ചൽ വോയിസിന്റെ പ്രോഗ്രാമിലൊക്കെ അറിയാം, 30 ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ 45 പരിപാടിയും ചെയ്യും. അങ്ങനത്തെ ഒരു സമയം നമുക്കൊന്ന് ഉറങ്ങാനോ. പിന്നെ നമ്മൾ സിംഗേഴ്സിന് ഒച്ചയൊക്കെ അടച്ചു പോകും. അപ്പൊ ഈ ഐസ്ക്രീം കഴിക്കില്ല? അങ്ങനെ കുഞ്ഞിലെ മുതൽ ചെറുപ്പത്തിലെ സ്റ്റേജിൽ ഐസ്ക്രീം ഒക്കെ കഴിച്ചോണ്ട് തൊണ്ട അടച്ചോണ്ട് പാടും. അങ്ങനെ ഐസ്ക്രീം ഒഴിവാക്കിയിട്ടുള്ള ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പൊ പാവ എന്റെ പപ്പ എനിക്കിങ്ങനെ വയ്യ ഒരു ചിലപ്പോ പനി ചിലപ്പോ എന്നുപോലും പാടാ വച്ചില്ല. പപ്പ പെട്ടെന്ന് അപ്പുറത്തുനിന്ന് ചിക്കൻ ഫ്രൈ ഇത് കഴിച്ചാൽ ശരിയാവും. ഞാൻ പറഞ്ഞു, പപ്പ ചിക്കൻ ഫ്രൈ കഴിച്ച് എങ്ങനെ തൊണ്ട ശരിയാവാനും. പപ്പയുടെ വിചാരം എങ്ങനെയാ, ചിലപ്പോ ചിക്കൻ കഴിക്കാത്തോണ്ടും ആരോഗ്യത്തിന്റെ അല്ല, ശബ്ദം എന്ന് പറഞ്ഞ സാധനം റെസ്റ്റ് എടുത്താലേ മാറുള്ളൂ. പ്രോഗ്രാമിൽ തൊട്ടും കുറച്ചുകൂടി രണ്ട് ചിക്കൻ ഫ്രൈ കഴിക്കേ നിങ്ങക്ക് കിട്ടും, ശക്തി കിട്ടും. നിങ്ങളുടെയൊക്കെ അച്ഛനൊക്കെ അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചിക്കൻ, ഞങ്ങളുടെ ചിക്കൻ അച്ഛൻ മേടിച്ചിരുന്നുണ്ട്. പിന്നെ പപ്പ മിലിറ്ററി ആയിരുന്നു. സ്റ്റേജിന്റെ പരിപാടിയുടെ സമയത്ത് ഗാനമേളയിൽ ഒന്നുമല്ല, ആരെന്നെ നോക്കുന്നു, ആരാധകർ വന്നിട്ടേ എന്തെങ്കിലും പ്രണയാഭ്യർത്ഥന അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ട്? അയ്യോ എന്തോ ഒരു ഹലോ. അങ്ങനെ വരുമ്പോഴത്തേക്കും പുള്ളി മേളിലേക്ക് വെടി വെക്കുക. അപ്പൊ ആൾക്കാർ തിരിച്ചു പ്രോഗ്രാമിന്റെ ഇടയിൽ എനിക്ക് ആദ്യമായിട്ട് എന്റെ പുറകെ അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയ ഒരാളുണ്ടായിരുന്നു. ആളുടെ പേരാണ് പാലാജ്യോതി. അത് ഞാൻ 8-ലോ 9-ലോ. അപ്പൊ ഈ കഥ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞതാ, പക്ഷെ ഞങ്ങൾ കേട്ടിട്ടില്ല. പിന്നെ പുള്ളി തപ്പി പിടിച്ചു ഇത് എന്റെ മൊബൈൽ നമ്പറിൽ ഹലോ എന്നൊക്കെ ഒരു മെസ്സേജ്. ഞാൻ ഞെട്ടിപ്പോയി. പുള്ളി സമാധാനമായിട്ട് എവിടെയോ ജീവിച്ചുകൊണ്ടിരിക്കുക ഭാര്യയും മക്കളുമായിട്ട്. വീണ്ടും ഞാൻ ഈ കഥ പറയുമ്പോ വീണ്ടും പുള്ളിയെ കൊണ്ട് ഹായ് അയപ്പിക്കണോ? പക്ഷെ ആ പുള്ളി എന്നോട് ഇത് പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി പുള്ളിയുടെ ഫ്രണ്ട്സിനോടും കാര്യങ്ങളോടും നമ്മുടെ ആളാണ് എന്നുള്ള രീതിയിലും പള്ളിയിലെ പാട്ടൊക്കെ പുള്ളി റെക്കോർഡ് ചെയ്യും. നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ പുള്ളി അനുപമ സ്നേ. അപ്പൊ ഞാൻ ഇത് പള്ളിയല്ലല്ലോ, ഇത് എവിടുന്ന പുള്ളിയുടെ വീട്ടിൽ നിന്നാ വരുന്നത്. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു കുന്നൊക്കെ കയറി പോണം, പുത്തമ്പള്ളി കുന്ന്. അതിൽ പോകുമ്പോൾ പുള്ളി ഓപ്പോസിറ്റ് നല്ല മഴയത്ത് കൊട ചൂടി വരും. അപ്പൊ ഞാനിത് എങ്ങനെ നോക്കാൻ പോലും പറ്റാത്ത രീതിയിൽ. അന്നൊക്കെ എങ്ങനെയാ, അല്ലാണ്ട് ഇന്ന് പോലും മൊബൈലും വാട്സപ്പും മെസ്സേജ് അയക്കലും. അപ്പൊ തന്നെ ഹലോ. പിന്നെ എന്റെ ഒരു പ്രാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ ഓപ്പോസിറ്റീവ്, പുള്ളിയുടെയും ഓപ്പോസിറ്റീവ്. പുള്ളി അവിടെ പാർട്ടി വരെ നടത്തി. അതൊന്നും ഇതൊന്നും ഞാൻ അറിയില്ല. അവസാനം പിന്നെ പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെ എന്റെ അച്ഛനെ കാണുമ്പോ നിന്റെ അമ്മായിച്ചൻ പോണു അങ്ങനെയൊക്കെ ആയി. അത് പപ്പയുടെ ചെവിയിലെത്തി അതിന്റെ അടി എനിക്ക് വീണ്ടും. ഞാൻ എന്ത് ചെയ്തിട്ട് എല്ലാ പിറന്നാളിലും പുള്ളി ടെഡി ബിയർ അയക്കുക. ഇത് എല്ലാരും കൂടെ എന്റെ വെക്കിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? പുള്ളിയോട്ട് ഒന്നും പറയുന്നുമില്ല. ലാസ്റ്റ് പുള്ളിക്ക് സഹിക്കാൻ മേലാത്തൊരു സംഭവം, ഞാൻ സ്റ്റേജ് ഷോസിലൂടെ പതുക്കെ വന്നു 15 വയസ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പൊ ആ പാലായിൽ ഒരു പള്ളിയില് നമ്മുടെ ഒരു പ്രോഗ്രാം വന്നു. അപ്പൊ പുള്ളിയും പുള്ളിയുടെ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ടുണ്ട്, നമ്മുടെ ആള് പാടുന്നു എന്നൊക്കെ പറഞ്ഞു.
പുള്ളിക്ക് സഹിക്കാൻ പറ്റാതെ ഒരു കാര്യം നടന്നു. എന്താ? ഞാൻ നമ്മുടെ മെയിൽ സിംഗേഴ്സിന്റെ കൂടെ ഒക്കെ നമ്മളിങ്ങനെ ഒട്ടിയിരിക്കും, ചെറിയ ബെഞ്ചൊക്കെ ആയിരിക്കും, അതിൽ സിംഗേഴ്സ് എല്ലാം കൂടി ഇങ്ങനെ ഇരിക്കണം. അത് പുള്ളിക്ക് സഹിച്ചില്ല. ഈഗോ അടിച്ച് ഭയങ്കര പ്രശ്നം, നിർത്തി. ആര് നിർത്തി? ഞാൻ പിന്നെ ഇങ്ങോട്ട് തിരക്കായി പോയി. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഞാൻ അറിഞ്ഞു. പക്ഷെ എന്തായാലും ആ പയ്യൻ രക്ഷപ്പെട്ടു, അതാണ് എനിക്ക് പറയാനുള്ളത്. നല്ല കവിളാണല്ലോ, എന്തോരം കവിളാന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓ, ഇനിയും കവിള് കൂട്ടാം. കവിള് കൂട്ടി 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 അവസാനം ടിവിയിൽ നിക്കുന്നില്ല മുഖം. എന്തിനാണ് വെറുതെ അതൊക്കെ വണ്ണം? പണ്ടൊക്കെ ഞാൻ എന്നെ ഒന്ന് കണ്ടക്കയോ? ഓ, കമ്പാരിസൺ നേരെ പിന്നുവടി മലയിലേക്ക് സ്വന്തമായിട്ട്. എന്റെ ജവി തന്നെ ഞാൻ തന്നെ പറയണം, ഇപ്പൊ പുള്ളി കുഞ്ചാക്കോ ഓവനാണ്.